ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും. ഓക്കെ, നമ്മുടെ അടുത്ത് കുറേ വേഴ്സ് ചോദിച്ചിരുന്നു നിങ്ങളിപ്പോൾ എന്താണ് എ പി എൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് വെച്ചിട്ട്. ഏകദേശം ഒരു 6 മാസത്തോളമായി ഞാൻ എ പി എൻ സെറ്റിംഗ്സ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബി എസ് എൻ്റെ എ പി എൻ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോ വ്ളോഗാണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സിൽ നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ആ ഫോണിലെത്തി നോക്കിയതിന് ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഡാറ്റ റോമിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് ഓൾവേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഫോണിൽ ഒറ്റ സിമ്മുള്ളൂ, ബി എസ് എൻ 4G മാത്രമുള്ളൂ. അപ്പുറത്തെ സിം ഞാൻ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് സോൾട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിമ്മിൽ ബി എസ് എൻ 4G കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ആക്സസ് പോയിൻറ്റ് നെയിം. അത് ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. നിങ്ങളുടെ ഫോണിലെ സിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കും. ആക്സസ് പോയിൻറ്റ് നെയിം എ പി എൻ സെറ്റിംഗ്സിനെ പറയുന്നതാണ്, എ പി എന്നെ പറയുന്നതാണ് ആക്സസ് പോയിൻറ്റ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആക്സസ് പോയിൻറ്റ് നെയിം എന്നുള്ളത് കാണാം. അവിടെ താഴ്ത്തതുപോലെ യൂസ് വോൾട്ടി എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് ആക്സസ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പി എൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ബി എസ് എൻ എൽ 4G, ബി എസ് എൻ എൽ ഇൻ്റർനെറ്റ് 4G എന്നുള്ളതും ബി എസ് എൻ ടെർബോ 4G എന്ന് പറഞ്ഞ രണ്ട് എ പി എൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ രണ്ട് എ പി എനും നമുക്ക് യൂസ് ചെയ്യാനാണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതും രണ്ട് എ പി എൻ ആണ്. ഈ രണ്ട് എ പി എൻ ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ താഴെ ഒരു പ്ലസ് ഐക്കണിലെ ന്യൂ എ പി എൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ഉണ്ടാവും. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങളാർക്ക് എടുക്കുന്നതിൽ ഞാൻ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങളവിടെ പുതിയൊരു എ പി എൻ ആയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എ പി എൻ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെ ന്യൂ എ പി എൻ തൊട്ടടുത്തായിട്ട് റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ എ പി എൻ സെറ്റിംഗിൽ പഴയ ബി എസ് എൻ്റെ എ പി എല്ലിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡ് കിട്ടണമെന്ന് പറയാം. ഞാനിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എന്തോ സ്പീഡ് കിട്ടുന്നുള്ളത് ഞാൻ വീഡിയോ അവസാനം പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് രണ്ട് എ പി എൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾ എ പി എൻ്റെ നെയിം എന്ന് പറയുന്നത് ബി എസ് എൻ എൽ ഇൻ്റർനെറ്റ് 4G എന്നുള്ളതാണ്. എൻ്റെ ബി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഇൻ്റർനെറ്റിൻ്റെ ഐ ക്യാപിറ്റൽ ആയിരിക്കണം, 4G ജി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ അടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എ പി എൻ ആണ്. എ പി എൻ എല്ലാം സ്മോൾ ലെറ്ററാണ്. ബി എസ് എൻ എൽ ലൈവ് എന്നാണ് എ പി എൻ്റെ പേര്. അതെല്ലാം സ്മോൾ ലെറ്ററിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്പേസ് കുത്തു കോമയൊന്നും ഇല്ല. കറക്റ്റായിട്ട് സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പ്രോക്സിയും പോർട്ടും നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് അടുത്തായിട്ട് ആവശ്യം വരുന്നത് യൂസർ നെയിമാണ്. യൂസർ നെയിം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇൻ്റർനെറ്റ് 4G എന്നുള്ളത്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഐ ക്യാപിറ്റൽ ആയിരിക്കണം, അതുപോലെ തന്നെ 4G ജി ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇതാണ് നമ്മൾ യൂസർ നെയിമായിട്ട് ഇതിൽ കൊടുക്കുന്നത്. എ പി എൻ്റെ യൂസർ നെയിമാണ്. അതിന് ശേഷം പാസ്വേഡ് ഇല്ല. സെർവർ വരുന്നുണ്ട്. സെർവറിൽ സ്മോൾ ലെറ്ററിൽ www.google.com എന്നുള്ളതാണ്. ഇത് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുത്തോട്ടിനടുത്ത് കുത്തും കോമിട്ടിനടുത്ത് കോമി ഉണ്ട്. അതായത് www.google.com എന്നുള്ളതാണ്. അതിന് ശേഷം എം എം സി ഒന്നും വരുന്നില്ല, അതിൻ്റെ ആവശ്യങ്ങളില്ല. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഒതൻറ്റിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ പി എ പി ഓർ സി എച്ച് എ പി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എ പി എൻ ടൈപ്പ്, അത് നിങ്ങൾ ഡിഫോൾട്ട് കോമ എസ് യു പി എൽ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഡിഫോൾട്ട് ആൻഡ് ഡി ക്യാപിറ്റലും എസ് യു പി എല്ലിൻ്റെ എസും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതിന് ശേഷം എ പി എം പ്രോട്ടോകോൾ IPv4/IPv6. അതുപോലെ തന്നെ എ പി എൻ്റെ റോമിംഗ് പ്രോട്ടോകോൾ വരുന്നത് IPv4/IPv6. അതാണ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അവസാനമായിട്ട് നിങ്ങളിതിൻ്റെ ബിയറർ എന്നൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ടാവും. ബിയറർ എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അൺസ്പെസിഫൈഡ് ആകുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അതിന് ശേഷം നിങ്ങൾ എൽ ടിയും എച്ച് എസ് എ പി എ പിയും അത് എച്ച് എസ് യു പി എ അതുപോലെ എൽ ടി എഡ്ജ് ജി പി ആർ എസ് ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണാം ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ എ പി എൻ നിങ്ങൾക്ക് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്ന് കേസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് അടിച്ച് നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കിയാലാണ് നമുക്ക് ഈ ഒരു എ പി എൻ വർക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓപ്പൺ ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു എ പി എൻ വർക്ക് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സെക്കൻഡ് എ പി എൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചിരുന്ന ബി എസ് എൻ എൽ ടെർബോ 4G എന്ന് പറയുന്ന ഒരു എ പി എൻ ആണ് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെട്ടത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൺ സെറ്റിംഗ്സിൽ നെറ്റ്വർക്ക് ഡാറ്റ ആൻഡ് നെറ്റ്വർക്ക് ഓപ്ഷൻ ചെയ്യുക. അവിടെ കാണാം നിങ്ങൾക്ക് ബി എസ് എൻ എൽ ടെർബോ 4G എന്ന് പറഞ്ഞിട്ട് ഒരു എ പി എൻ ഞാൻ മാനുവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ അതും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എ പി എൻ ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ താഴെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് റീസെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ സെക്കൻഡ് എ പി എൻ്റെ നെയിം എന്ന് പറയുന്നത് ടെർബോ, അതായത് ബി എസ് എൻ എൽ ടെർബോ 4G എന്നുള്ളതാണ്. എൻ്റെ ബി ക്യാപിറ്റലറ്റ് ആയിരിക്കണം, ടെർബോയുടെ ടി ക്യാപിറ്റലായിരിക്കണം, 4G ജി ക്യാപിറ്റലറ്റ് ആയിരിക്കണം. അതിന് ശേഷം എ പി എൻ വരുന്നതിൻ്റെ ബി എസ് എൻ എൽ നെറ്റ് എന്നുള്ളതാണ്.
എ പി നമുക്ക് സ്മോൾ ലെറ്റർ തന്നെയാണ് കൊടുക്കേണ്ടത്. ബി എസ് എൻ എൽ നെറ്റ് എന്നുള്ളത് നിങ്ങൾ സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളത് സേവ് ചെയ്യുക. ഓക്കെ ഓക്കെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ നമുക്ക് പ്രോക്സി പോർട്ട് കാർലിയ യൂസർ നെയിമാണ് വരുന്നത്. ബി എസ് എൻ എൽ 4G എന്നുള്ളതാണ് യൂസർ നെയിം വരുന്നത്. അതിന് ബി മാത്രം ക്യാപിറ്റലിട്ട് 4G ജി സ്മോൾ ലെറ്ററിലാണ് വരുന്നത്. അതിന് ശേഷം പാസ്വേഡ് ഇല്ല. സെർവർ നമ്മൾ വരുന്നത് www.bsnlgprs.com എന്നുള്ളതാണ് ഇതിൻ്റെ സെർവർ വരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് കൊടുക്കുന്നത് ഒതൻറ്റിക്കേഷൻ ടൈപ്പ് ആണ്. ഇത് PAP എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം അടുത്ത് വരുന്നത് എ പി എൻ ടൈപ്പ് എന്നുള്ളത് സ്മോൾ ലെറ്ററിലെ ഡിഫോൾട്ട് എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. നേരത്തെ ഉള്ളതിൽ ഡിഫോൾട്ട് ക്യാപിറ്റൽ ലെറ്ററിലായിരുന്നു. സോറി, ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. SUPL എന്നുള്ളത് നമുക്കിവിടെ വരുന്നില്ല. അതിന് ശേഷം നമ്മൾ അടുത്ത് കൊടുക്കുന്നത് റോമിംഗ് പ്രോട്ടോകോൾ IPv4 എന്നുള്ളത് മാത്രമാണ്. IPv4/IPv6 ഇല്ല. API പ്രോട്ടോകോളിൽ നമ്മൾ റോമിംഗ് പ്രോട്ടോകോളിൽ IPv4/IPv6 കൊടുക്കുന്നുണ്ട്. BRRൽ നമ്മൾ LTE അതുപോലെ HSPAP പിന്നെ എഡ്ജും GPRS അൺസ്പെസിഫൈഡും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് സേവ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഈ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ അല്ലെങ്കിൽ ഹാൻഡ്സെറ്റ് നിങ്ങൾ ഏത് ഹാൻഡ്സെറ്റ് ആണോ അത് നിങ്ങളൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് യൂസ് ചെയ്യുക. ബാക്ക് അടിച്ചിട്ട് സേവ് ആയതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഇത് നിങ്ങളുടെ ഇത് ആക്റ്റീവ് ആവുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷനിൽ BSNL ഒട്ടു പോലും റേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം കിട്ടില്ല. ഇനി ഞാൻ നിങ്ങളുടെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇരിക്കുന്ന കവറേജിൽ എനിക്ക് കുഴപ്പമില്ലാത്ത നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ BSNL ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഏകദേശം പിന്നെ 22, 23, 24, 25 MB അടുത്ത് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BSNL കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 25 MB എനിക്ക് വരുന്നുണ്ട്. അപ്ലോഡിംഗ് സ്പീഡ് കുറവാണ്. അത് എല്ലാ നെറ്റ്വർക്കിലും അപ്ലോഡിംഗ് സ്പീഡ് വളരെ കുറവായിരിക്കും. ഏകദേശം എനിക്ക് 26.1 MB അടുത്ത് നെറ്റ്വർക്ക് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഴയ API തന്നെ യൂസ് ചെയ്യുക.